വളരെ ദുഃഖകരമായിട്ടുള്ള ഒരനുഭവമാണ്. പൂർണ്ണമായും ഞങ്ങളുടെ റവന്യൂ കുടുംബമാണ്. അവരുടെ ഭാര്യ കോന്നിയിലെ തഹസിൽദാരായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ആ വിധത്തിൽ വലിയ നഷ്ടവും ദൗർഭാഗ്യകരവുമായിട്ടുള്ള ഒരു സംഭവമായി പോയി. ഗൗരവമായിട്ടുള്ള അന്വേഷണം കാര്യങ്ങളെക്കുറിച്ച് ഉണ്ടാകും. കളക്ടർ റിപ്പോർട്ട് ഏറ്റവും വേഗതയിൽ ലഭ്യമാക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനപ്രതിനിധികൾ ആരാണെങ്കിലും പൊതുസമൂഹത്തിനകത്ത് ഇടപെടലിലും ചലനങ്ങളിലും സംസാരങ്ങളിലുമൊക്കെ ഒരു പക്വതയും ഒരു ഒരു പൊതുധാരണയും ഉണ്ടാകണം. സ്വാഭാവികമായിട്ടും അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണമായ വിശദാംശങ്ങൾ കേട്ടില്ല, കേൾക്കാൻ വേണ്ടി പോവുകയാണ്. സഭയിലിരിക്കുന്ന നേരത്താണ് ഈ വിവരം ലഭ്യമായത്. സഭയിൽ നിന്ന് അടിയന്തര പ്രമേയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു അത്യാവശ്യം പാർട്ടി കമ്മിറ്റിക്ക് വേണ്ടി ഇറങ്ങിയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് നിങ്ങളോട് തന്നെ പറയാം. ഞാൻ പറഞ്ഞതിനകത്ത് നിന്ന് പറയണ്ട, ഇതിനകത്ത് ഇതുവരെ ഒരു പരാതി പോലും ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ രീതിയിൽ പൊതുവേദിയിൽ വന്ന്. അല്ല, ഞാൻ പറഞ്ഞത് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കുറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മോശഭിപ്രായം ഉണ്ടാകുന്ന വിധത്തിൽ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. നല്ല ഉദ്യോഗസ്ഥനാണ് എന്നാണ് ഞങ്ങളുടെ ധാരണ. സാധാരണ നിലയിൽ ആ ധാരണ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അത് വ്യക്തിപരമായ എന്റെ ബോധ്യത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അത് പൂർണ്ണമായും ആ വിധത്തിൽ കഴിഞ്ഞ കുറെ കാലമായി മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വിവരമറിഞ്ഞ ഉടനെ തന്നെ ജില്ലാ കളക്ടറോട് പ്രാഥമികമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം തന്നെ നടക്കും ആ വിധത്തിൽ. സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മളൊരു ദുഃഖകരമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ്. എന്റെ കയ്യിൽ കിട്ടിയ ഒരു കത്തിനെ കുറിച്ചല്ല നിങ്ങൾ ചോദിക്കുന്നത്, മറ്റെവിടെയെങ്കിലും ഉള്ള കത്തിനെ കുറിച്ചാണെങ്കിൽ എന്റെ അറിവിലില്ല. എന്റെ അറിവിലുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. റവന്യൂ വകുപ്പിന് പരാതി ഇല്ല എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണമാണ്. കെ രാജൻ പറയുന്നത് കേൾക്കൂ, സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്, ഇതുവരെ ഒരു പരാതിയും തനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് കെ രാജൻ മരണപ്പെട്ട തന്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥനെ കുറിച്ച് ഇപ്പോൾ അനുസ്മരിക്കുന്നത്. പി പി ദിവ്യയും കെ രാജനൊക്കെ വ്യക്തിപരമായി കൂടി സുഹൃത്തുക്കളാണ്. അവർ ഒരു യുവജന സംഘടനയിൽ LDYF എന്ന മുന്നണിയിലേക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. പി പി ദിവ്യയ്ക്ക് ഇങ്ങനൊരു പരാതി മുൻപ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ടെലിഫോൺ കോൾ കൊണ്ട്, ഒരു ഫോൺ കോൾ കൊണ്ട് ഇത് റവന്യൂ മന്ത്രിയെ നേരിട്ട് അറിയിക്കാം. കാര്യം അവരൊക്കെ വിളിച്ചാൽ ഉടൻ ഫോണെടുക്കും, ഫോണെടുത്താൽ ആ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകും, ആ ബന്ധമാണ് അവരൊക്കെ തമ്മിലുള്ളത്. എന്നിട്ടും റവന്യൂ മന്ത്രി ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ചൊന്നും ഇൻഫോംഡ് ആയിരുന്നില്ല. അവിടെയാണ് ദുരൂഹതകൾ ഉയരുന്നത്. ശരിയായ കാര്യമായിരുന്നെങ്കിൽ, നേരായ വഴിക്കുള്ള ഇടപെടലാണ് ഈ ഉദ്യോഗസ്ഥൻ നടത്തിയതെങ്കിൽ അത്തരം മേലോട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ റവന്യൂ മന്ത്രിയെ ഇക്കാര്യങ്ങളൊന്നും പി പി ദിവ്യ അറിയിക്കാൻ. എന്തായാലും വളരെ ദുഃഖകരമായ വാർത്തയാണ്. റവന്യൂ കുടുംബമാണെന്നാണ് ഇപ്പോൾ രാജൻ പറയുന്നത്.